നമസ്കാരം. യു എ ഇ സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഷാജഹാൻ മാടമ്പാട്ടെ എന്ന മലയാളി. എഴുത്തുകാരനാണ്, ബുദ്ധിജീവിയാണ്. ഔട്ട്ലുക്ക് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളിലും മാതൃഭൂമിയിലും കലാകോമുദിലുമൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കോളമിസ്റ്റ് കൂടിയാണ്. രാഷ്ട്രീയവും സംസ്കാരവും സാഹിത്യവും മതവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങളാണ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇത്രയും മാന്യനായ ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയില്ലെന്ന്. ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലധികമായി തരക്കേടില്ലാത്ത ഒരു ബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ട്. പ്രശസ്ത എഴുത്തുകാരനായ എൻ പി മുഹമ്മദിൻ്റെ മകനും എഴുത്തുകാരനും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ എൻ പി ഹാഫിസ് മുഹമ്മദിൻ്റെ പത്രാധിപത്യത്തിൽ ആശയ സമന്വയം എന്ന പേരിലൊരു മാസിക ഇറങ്ങിയിരുന്നു. ആ മാസികയ്ക്ക് വേണ്ടി വാർത്തകൾ ശേഖരിക്കുകയും അഭിമുഖങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഞാൻ. അക്കാലത്താണ് ഷാജഹാനെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ എളിമയോടും ബുദ്ധിയോടും നന്മയോടും എനിക്ക് ആദരവാണ്. ഇപ്പോൾ ഞാനും അദ്ദേഹവും വിരുദ്ധമായ രണ്ട് ആശയധ്രുവങ്ങളിലാണ്. പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനോ ആശയവിനിമയം നടത്താനോ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി 3 ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നെയും മറുനാടനെയും വിമർശിച്ചുകൊണ്ടിട്ടപ്പോൾ എനിക്ക് വേദനയും നിരാശയും തോന്നിയത്. ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരങ്ങൾ എന്നെ വിമർശിക്കുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. ഞാൻ വിമർശിക്കുന്നവരെയും വെറുക്കുന്നവരെയും വെറുക്കുന്നയാളല്ല, അവരുടെ പിന്നാലെ പോകുന്നയാളല്ല. എൻ്റെയോ മറുനാടൻ്റെയോ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം മറുപടി പറയുമെന്ന് മാത്രം. എന്നാൽ ഷാജഹാൻ്റെ വിമർശനം എന്നെ വേദനിപ്പിച്ചു. ഷാജഹാൻ ഒരു വർഗീയവാദിയല്ല, ഒരാളുടെയും നാശവും ദുരന്തവും ആഗ്രഹിക്കുന്ന ആളല്ല. എന്നിട്ടും ഷാജഹാൻ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്നോർക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന. ഷാജഹാൻ്റെ ആദ്യത്തെ കുറിപ്പ് ഇങ്ങനെയാണ്: ഷാജൻസ്കറിയയുടെ പത്രപ്രവർത്തനം വൻ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജോലിക്കാർക്ക് സമയത്തിന് ശമ്പളം കൊടുക്കുന്ന അപൂർവം ഓൺലൈൻ സ്ഥാപനം, ലക്ഷക്കണക്കിന് കൂറുള്ള അനുവാചകർ, എന്താണ് മറുനാടൻ മലയാളിയുടെ വിജയം സാധ്യമാക്കുന്ന ചേരുവകൾ? ഒന്ന്, ഹിന്ദു വർഗീയതയ്ക്ക് പൂർണ്ണ പിന്തുണയും നിരന്തര സ്തുതിയും. രണ്ട്, അന്ധമായ മോദി ഭക്തി. 3, കടുത്ത മുസ്ലിം വിരോധം. 4, ഇന്ത്യൻ ഭരണഘടനയും സെക്യുലർ ഇന്ത്യ എന്ന ആശയവും മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളോടുമുള്ള അവജ്ഞയും അടിസ്ഥാന കാര്യങ്ങളിൽ പോലുമുള്ള അജ്ഞതയും. 5, വ്യക്തിഹത്യയാണ് പത്രപ്രവർത്തനം എന്ന ധാരണ. 6, തരംതാണ വെല്ലുവിളികളും ധീരതാ പ്രദർശനവും. ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് CPM വിരോധം എന്ന ഒറ്റ കാരണം കൊണ്ട് അയാളുടെ പത്രത്തെ വാഴ്ത്തുന്ന കോൺഗ്രസ്സുകാരോട് എന്തു പറയണമെന്നറിയില്ല. തൻ്റെ ഇടമാണ് പലരും ചൂണ്ടിക്കാട്ടിയത്. ഭഗത് സിംഗ് തൻ്റെ ഇടിയായിരുന്നു, നാഥുറാം ഗോഡ്സെയും. രണ്ടും ഒരേ സംഗതിയാണോ? ലണ്ടനിൽ ഷാജിന് അടി കിട്ടിയോ അതോ മറിച്ചാണോ സംഭവിച്ചത് എന്നെനിക്കറിയില്ല. രണ്ടായാലും അടിയും ഹിംസയും ഒന്നിനും പരിഹാരമില്ല എന്നാണ് അഭിപ്രായം. പിന്നെ നേരത്തെ എഴുതിയ ചേരുവകളിൽ CPM വിരോധം ഉൾപ്പെടുത്താത്തത് ബോധപൂർവമാണ്. ഭരിക്കുന്ന സർക്കാരിനെയും കക്ഷിയെയും വിമർശിക്കുക മാധ്യമങ്ങളുടെ പ്രാഥമിക പണിയാണ്. അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങൾ വിയോജിപ്പുണ്ടായാൽ പോലും ഷാജിന് എനിക്ക് നീണ്ടകാലമായി നേരിട്ടറിയാമെന്ന കാര്യം മറച്ചു വെക്കുന്നില്ല. വ്യക്തിപരമായി സൗഹൃദപൂർവ്വം ഇടപഴകുന്ന ആളാണ് അദ്ദേഹം എന്നതും ശരിയാണ്. ഒരു പൊതു നിലപാടെടുക്കുന്നതിൽ ഈ രണ്ടും അപ്രസക്തങ്ങളായ ഘടകങ്ങളാണ്. പക്ഷേ മറുനാടിൻ്റെയും എൻ്റെയും നിലപാടുകളോട് പരസ്യമായി വിമർശിക്കാനും വിയോജിക്കാനുമുള്ള ഷാജഹാൻ്റെ അവകാശം ഞാൻ അംഗീകരിക്കുന്നു. തീർച്ചയായും അത് ചെയ്യണം. സൗഹൃദമോ പരിചയമോ അതിന് തടസ്സമാവരുത്. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സത്യസന്ധമാവണം. പ്രത്യേകിച്ച് ഇത് ഷാജഹാനെ പോലെ ഒരു മാന്യൻ ചെയ്യുമ്പോൾ. ഷാജഹാൻ ഉന്നയിച്ച 6 ആരോപണങ്ങളെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ്. ഇങ്ങനെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്ന ഒരുപാട് പേരുണ്ട്, വ്യാജ വാർത്ത, വ്യക്തിഹത്യ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവരാരും ഇതുവരെ അതിനൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അതുതന്നെയാണ് ഷാജഹാനും ചെയ്യുന്നത്. ഹിന്ദു വർഗീയതയ്ക്ക് പൂർണ്ണ പിന്തുണയും നിരന്തര സ്തുതിയും. എവിടെയാണ് ഹിന്ദു വർഗീയതയെ ഞാൻ പിന്തുണച്ചത്? ഹിന്ദു സ്പിരിച്വാലിറ്റിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അതിനെ അംഗീകരിക്കുക. ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എവിടെയാണ് ഞാൻ അംഗീകരിച്ചത്? ദയവായി അത് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അന്ധമായ മോദി ഭക്തി, ഇതാണ് രണ്ടാമത്തെ ആരോപണം. മോദിയോട് എനിക്ക് ആദരവാണ്. മോദി രാജ്യത്ത് നല്ല ഭരണം കാഴ്ചവെക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനർത്ഥം ഇപ്പോഴത്തെ കേന്ദ്രഭരണം പരിപൂർണമാണെന്നും അഴിമതിരഹിതമാണെന്നും ഞാൻ വിശ്വസിക്കുന്നതല്ല. രാജ്യത്തെ കഴിഞ്ഞ കുറേ കാലത്തെ ഭരണമെടുത്തു നോക്കുമ്പോൾ മോദി അടിസ്ഥാന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേര് പറയുന്നതല്ലാതെ മോദിക്കോ മന്ത്രിമാർക്കോ എതിരെ ഒരു ചെറിയ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും ഇതുവരെ പ്രതിപക്ഷത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. മോദി വിരോധം എനിക്കില്ല, ഷാജഹാനും മറ്റു പലർക്കും ഉള്ളതുപോലെ. അതിനെ അന്ധമായ മോദി ഭക്തി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഉചിതമല്ല. ഇനി അഥവാ മോദി ഭക്തി ഉണ്ടേ എന്ന് കരുതുക, എന്താണ് കുഴപ്പം? പിണറായി ഭക്തി പൂണ്ട് വിളയാടുന്ന ഇടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നോർക്കുമ്പോൾ പിന്നെ മോദി ഭക്തിക്ക് എന്താണൊരു കുഴപ്പം? 3, കടുത്ത മുസ്ലിം വിരോധം, ഇതാണ് എന്നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തിയത്. പ്രിയപ്പെട്ട ഷാജഹാൻ, എൻ്റെ വാക്കുകളിലോ പ്രവൃത്തിയിലോ വീഡിയോകളിലോ
മുസ്ലിം വിരോധം വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം. ഞാൻ ഇതുവരെ മുസ്ലിം വിരോധം കാട്ടിയിട്ടില്ല. ഞാൻ വിമർശിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ്, ഇസ്ലാമിക രാഷ്ട്രീയത്തെയാണ്, ഇസ്ലാമിൻ്റെ പേരിൽ വിവരക്കേടുകൾ പറയുന്ന ഉസ്താദുമാരെയാണ്. ഞാൻ ഒരിക്കലും മുസ്ലിമിനെയോ ഇസ്ലാമിനെയോ വിമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉദാഹരണം ഷാരുഖൻ ചൂണ്ടിക്കാട്ടണം. കടുത്ത മുസ്ലിം വിരോധം എന്നത് ഗൗരവമേറിയ ആരോപണമാണ്. അങ്ങനെ പറയുമ്പോൾ ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഷാരുഖാൻ ഏറ്റെടുക്കണം. ഇന്ത്യൻ ഭരണഘടനയും സെക്യുലർ ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളോടുമുള്ള അവജ്ഞയും അടിസ്ഥാന കാര്യങ്ങളിൽ പോലെയുള്ള അജ്ഞതയും കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഭരണഘടന മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. അതിൻ്റെ മൂല്യങ്ങളിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ ഭരണഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ വർഗീയത പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. ആ വിയോജിപ്പാണ് ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിപ്പറയുന്നതിൻ്റെ ഉദാഹരണമായി ഷാജഹാൻ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ എനിക്ക് നിരാശയുണ്ട്. അടുത്ത രണ്ടും ഏതാണ്ട് തുല്യമാണ്. വ്യക്തിഹത്യയാണ് പത്രപ്രവർത്തന ധാരണ, തരം താണ് വെല്ലുവിളികളും ധീരതാ പ്രദർശനവും. ഞാൻ മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെയും വ്യക്തിഹത്യ ചെയ്യാറില്ല. നുണ പറയുന്നവരെ, വർഗീയത പറയുന്നവരെ, വൃത്തികേട് പറയുന്നവരെ ഞാൻ കടുത്ത ഭാഷയിൽ വിമർശിക്കും. അത് വ്യക്തിഹത്യയാണ് എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അതവരുടെ കുഴപ്പമാണ്. ഏറ്റവും അധികം വ്യക്തിഹത്യക്ക് ഇരയാകുന്നത് ഞാനാണ്. ഏറ്റവും അധികം നുണപ്രചരണത്തിന് ഇരയാകുന്നത് ഞാനാണ്. ഏറ്റവും അധികം വൃത്തികേടുകൾ കേൾക്കുന്നത് ഞാനാണ്. അവരെയൊന്നും ഷാജഹാൻ വിമർശിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ അത് പറയുമ്പോൾ അത് വ്യക്തിഹത്യയാവുന്നു. തരം താണ് വെല്ലുവിളികൾ. ഞാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? എന്നെ അധിക്ഷേപിക്കുന്നവരെ, എന്നെ പൂട്ടിക്കെട്ടുമെന്ന് പറയുന്നവരെ, ഞാൻ വർഗീയവാദിയാണെന്ന് പറയുന്നവരെ ഞാൻ തിരിച്ച് വെല്ലുവിളിക്കാറുണ്ട്. തെളിയിക്കാൻ മാന്യമായ ഭാഷയിൽ ഷാജഹാൻ പറയുന്നത് കൊണ്ട് ഞാൻ മാന്യമായി വെല്ലുവിളിക്കുന്നു. ഈ പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടെന്ന് അതെൻ്റെ രീതിയാണ്. സത്യം ചൂണ്ടിക്കാട്ടാത്ത നിങ്ങളിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും എൻ്റെ അന്തസ്സിന് മേലും ആത്മാഭിമാനത്തിന് മേലുമുള്ള കടന്നുകയറ്റമാണ്. എന്നെ അനുകൂലിച്ചുകൊണ്ട് ജെ എസ് അടൂർ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഷാജഹാൻ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടു. മറുനാടൻ മലയാളി വിഷയത്തിൽ കൂടുതൽ പറയാൻ ഞാനില്ല. കാരണം കാര്യങ്ങൾ വ്യക്തമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെ എസ് അടൂർ ജോൺ സാമുവേൽ ഷാജൻസ്കറിയായ രാഹുൽ ഗാന്ധിയോട് ഉപമിച്ചത് കണ്ടു. കഷ്ടമെന്നേ പറയാനുള്ളൂ. ഷാജൻ നടത്തുന്ന പത്രപ്രവർത്തനത്തിൻ്റെ ചേരുവകൾ എന്താണെന്ന് ഞാൻ ഏതാനും ദിവസം മുമ്പ് കൃത്യമായി വിരിച്ചിരുന്നു. യോജിക്കാം വിയോജിക്കാം, ചില കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ഈ പാരഗ്രാഫിനൊരു കുഴപ്പമുണ്ട്. ജോൺ സാമുവൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്തിനാണ് വെറുതെ ജോൺ സാമുവലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയുമായി താരതമ്യം ചെയ്തു എന്ന് നുണ പറയുന്നത്? അത് ഷാജഹാന് ചേരുന്നതല്ല. വർഗീയമായി പ്രകടിപ്പിക്കുന്ന മുസ്ലിം വിരോധവും മുസ്ലിങ്ങൾക്കിടയിലെ മതമൗലികവാദത്തെയും വർഗീയതയും വിമർശിക്കുന്നതും രണ്ടാണ്. മറുനാടൻ ഒന്നാമത്തെ വിഭാഗത്തിലാണെന്നത് ഇഷ്ടംപോലെ തെളിവുകൾ പൊതുമണ്ഡലത്തിലുണ്ട്. ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഉണ്ട് സാർ, ആവർത്തിക്കുക തന്നെ വേണം. ഞാനെടുത്തിരിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലെ മതമൗലികവാദത്തെയും വർഗീയതയും വിമർശിക്കുന്ന പക്ഷം തന്നെയാണ്, അല്ലാതെ വർഗീയമായ വിരോധമല്ല. അങ്ങ് ചൂണ്ടിക്കാട്ടു. ഞാൻ അങ്ങനെ ഒരു വർഗീയത പറഞ്ഞത് അങ്ങ് ചൂണ്ടിക്കാട്ടു. ഞാൻ മാപ്പ് ചോദിക്കാം, തിരുത്താം. അങ്ങ് ചൂണ്ടിക്കാട്ടാതെ ഞാൻ എങ്ങനെയാണ് തിരുത്തുന്നത്? രണ്ട്, മുസ്ലിങ്ങളിലെ പ്രതിലോഭ പ്രവണതകൾ എതിർക്കുകയും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ ബ്രാക്കറ്റിൽ ക്രിസ്ത്യൻ വർഗീയതയുടെയും ആ ഇരുവർഗീയതയുടെയും ഐക്യത്തിൻ്റെയും വക്താവാകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെ മാധ്യമ സ്വാതന്ത്ര്യമേ കണ്ട് ന്യായീകരിക്കുകയും ചെയ്യുന്ന യുക്തി പിടി കിട്ടുന്നില്ല. ക്രൈസ്തവ പൗരോഹിത്യത്തിനെതിരെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഞാനാണ്. എനിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രചരണം നടത്തുന്നതും ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടാൻ കൊട്ടേഷൻ എടുത്തിയ ആളാണ് എന്നാണ് എന്നെക്കുറിച്ച് പറയുന്നത്. ഹൈന്ദവ വർഗീയതയെയും ഞാൻ അന്നാകശിഖാന്തം എതിർക്കാറുണ്ട്. ഇതൊന്നും ഷാജഹാൻ കാണാത്തത്, ഷാജഹാൻ തിരക്കുകൊണ്ടാവാം, ആരും ഇട്ടുതരാത്തത് കൊണ്ടാവാം. ഇസ്ലാമിക വർഗീയതയെ ഞാൻ എതിർക്കുന്നത് ഷാജഹാൻ മുമ്പിലെത്തുന്നത് ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന് സ്ഥാപിക്കാൻ നടത്തുന്നവർ അത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാവാം. കാണാത്തതിൻ്റെ പേരിൽ വിധി എഴുതരുത്, മര്യാദകേടാണ്. മുസ്ലിങ്ങൾക്കിടയിലെ എല്ലാ പ്രതിലോമ പ്രവണതകളെയും കഴിഞ്ഞ 30 കൊല്ലമായി നിരന്തരം എതിർക്കുകയും അതോടൊപ്പം മറ്റ് സകല പ്രതിലോമ ശക്തികളെയും നിശിതമായി വിമർശിക്കുകയും ബഹുസ്വര സംസ്കാരത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുകയും ചെയ്ത ഒരു പൊതുജീവിതത്തിൻ്റെ ബലത്തിലാണ് നിലപാടുകൾ രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ട ഷാജഹാൻ, നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ മാത്രം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് അനുചിതമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പിന്നെ ജോണിനോടുള്ള മറുപടിയാണ്. തീർച്ചയായും വേദനയുണ്ടാക്കി ഷാജഹാൻ എന്ന് പറഞ്ഞപ്പോൾ. ഷാജഹാൻ മാടമ്പാട്ടിനെ പോലൊരാൾ ഇങ്ങനെയാണ് ധരിച്ചു വശായിരിക്കുന്നതെങ്കിൽ സാധാരണ മുസ്ലിമുകൾ എന്നെ മുസ്ലിം വിരോധിയായി കാണുന്നതിൽ കുറ്റം പറയാൻ കഴിയുമോ? ഇസ്ലാമിക രാഷ്ട്രീയം ഒളിച്ചു വെച്ചുകൊണ്ട് സമസ്ത രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറി ഇരവാദമുയർത്തി മുമ്പോട്ട് പോകുന്ന ഇസ്ലാമിസ്റ്റുകൾ എല്ലാ മുസ്ലിമുകളുടെ മനസ്സിൽ എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ബുദ്ധിജീവിയായ ഷാജഹാനെയും സ്വാധീനിച്ചിരിക്കുന്നത്. ഷാജഹാനോട് പൊട്ടിത്തെറിക്കാനോ പ്രതിഷേധിക്കാനോ ഞാൻ ആളല്ല. അടുത്ത തവണ തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്ന് എന്നോട് പണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പാലിക്കുക തന്നെ വേണം. ആരുടെയെങ്കിലും ഒക്കെ വാക്കുകളിലൂടെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും അത് വിദ്വേഷ പ്രചരണത്തിന് ഇട്ടുകൊടുക്കുകയും ചെയ്തതിൽ എൻ്റെ വേദനയും സങ്കടവും നിരാശയും അറിയിക്കട്ടെ.